Hi friends, welcome back to S and T Foodies. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതായിട്ടാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ കരിമീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പുരട്ടാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 മുറി നാരങ്ങയുടെ നീരുമിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് കുറച്ചെടുത്ത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അകത്തും പുറത്തും തേച്ച് പിടിപ്പിക്കണേ. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ബാക്കി വന്ന അരപ്പാണിത്, ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള ഇലയൊന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ വാഴയില ഇതിന് മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് വാട്ടിയെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് മീനിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഷാലോ ഫ്രൈ ചെയ്തെടുത്ത മീനാണിത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മീനിട്ട് കൊടുക്കാവേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മുടെ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ പൊള്ളിക്കുവാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള ചെറുതായി അരിഞ്ഞതാണ്. ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തത്. 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 കറുവേപ്പില, 1 തക്കാളി അരിഞ്ഞത്, 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇനി മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പും ഇട്ട് ഇളക്കി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരേക്കും വഴറ്റി എടുക്കണം. ഇനി മാറ്റിവെച്ച മസാല ഇട്ട് നന്നായി വഴറ്റി എണ്ണ തെളിയുന്നവരേക്കും വഴുത്തണം കേട്ടോ. നന്നായി വഴന്നു കഴിയുമ്പോൾ തക്കാളി ഇട്ട് നന്നായി ഇളക്കി
ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി എല്ലാം നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കിയെടുക്കണം. തിളക്കരുത് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വാട്ടിയ വാഴയിലേക്ക് ഈ അരപ്പിട്ട് അതിനു മുകളിൽ അരപ്പിട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കണം. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കെട്ടിവെച്ച മീനിട്ട് തിരിച്ചു മറിച്ചുമിട്ട് പൊള്ളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ കണ്ടോ, മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്കിത് കഴിക്കാമേ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഞാനെപ്പോഴും പറയുന്നത് പോലെ കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.